വാഴകൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിച്ച ഒരു കർഷകനെ പരിചയപ്പെടാം ഇനി. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി ജോസഫ് മാത്യുവിന് വാഴകൃഷി ഒരു ജീവിത ഉപാധി മാത്രമല്ല, ജീവിതം തന്നെയാണ്. ചുറ്റുപാടും കൃഷിയും കൃഷിത്തോട്ടങ്ങളും ഇല്ലാതായി. ഒപ്പം മനസ്സിലെ പച്ചപ്പും മെല്ലെ മെല്ലെ ഇല്ലാതായപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് തോന്നി കോഴഞ്ചേരി കുറിയന്നൂർ ചെറുകാട്ടു വീട്ടിൽ ജേക്കബ് മാത്യുവിന്. പട്ടാള സേവനത്തിന് ശേഷമാണ് ജേക്കബ് മാത്യു കൃഷിയിലേക്ക് പ്രവേശിച്ചത്. ചെറുപ്പത്തിലെയുള്ള കാർഷിക മോഹങ്ങൾ പൊടി തട്ടിയെടുത്തു ജേക്കബ് മാത്യു. കൃഷിയെപ്പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിലെത്തിയത് വാഴകൃഷിയാണ്. പലയിടത്തു നിന്നായി വാഴകൾ സംഘടിപ്പിച്ചു. 12 തരം വാഴകൾ, എല്ലാം നാടൻ, മാസങ്ങളുടെ അധ്വാനം. ഇപ്പോൾ കദളി, കരിങ്കദളി, കാളി, തേൻകാളി, പടന്നക്കാളി, സന്നക്കദളി, കാവേരി, ഗ്രാനേൽ എന്നീ ഇനങ്ങളാണ് ജേക്കബ് മാത്യുവിൻ്റെ പറമ്പിൽ തഴച്ചു വളരുന്നത്. എൻ്റെ കൈവശം ഒരു 10 വെറൈറ്റി വാഴയുണ്ട്. അതായത് ഗ്രാനേൽ, പൂവൻ, ഞാലിപ്പൂവൻ, കൂമ്പില്ലക്കണ്ണൻ, കരിങ്കദളി, അതുപോലെ കദളി, പൂജക്കദളി, കാളി, പടത്തിക്കാളി, പാളങ്കോടൻ, പിന്നെ സന്ന കദളി, ഇങ്ങനെ കറിക്കായ, ഇങ്ങനെ 10-15 വെറൈറ്റിയോളം വാഴകൾ തന്നെയുണ്ട്. ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ വാഴ സ്പെഷ്യലിറ്റി വാഴ സാറ്റ്, നമുക്ക് ഒരു നേരത്തെ ആഹാരം മനുഷ്യന് പഴങ്ങളാക്കണം. അപ്പം ഞാൻ പഴം തന്നെയാണ് കഴിക്കുന്നത് ഒരു നേരത്തെ ആഹാരം. ഈ ആഹാരം ഒരു നേരത്തെ വിടിഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് വേവിച്ച ആഹാരങ്ങൾ വിടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് ഈ പഴങ്ങൾ ഒരു ദിവസം കഴിക്കണമെന്ന്. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴങ്ങളെല്ലാം വിഷമയമുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്ന മനസ്സിൽ സംതൃപ്തിയാണ്. എൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. കരിങ്കദളി വംശനാശം നേരിടുന്ന വാഴ ഇനമാണ്. പെട്ടെന്ന് രോഗം പിടിക്കുന്നതിനാൽ കരിങ്കദളി വാണിജ്യ ആവശ്യങ്ങൾക്ക് കൃഷി ചെയ്യാൻ കർഷകർക്ക് മടിയാണ്. ഔഷധ മൂല്യമുള്ള വാഴപ്പഴം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാരും ഏറെയാണ്. കാവേരി മറ്റൊരിനം വാഴയാണ്. ഇപ്പോൾ മിക്ക ഗ്രാമങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാളിവാഴയ്ക്കും ആവശ്യക്കാരുണ്ട്. വിവാഹസദ്യയ്ക്ക് മലയോര മേഖലയിലെ വീടുകളിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഇനമാണ് കാളിവാഴപ്പഴം. കാളിവാഴയുടെ 2 വകഭേദമാണ് തേൻകാളിയും പടന്നക്കാളിയും. മാധുര്യമേറുന്ന തേൻകാളിയും ഉയരത്തിൽ വളരുന്ന പടന്നക്കാളിയും ചോദിച്ചു വരുന്നവരുണ്ട്. എനിക്കൊരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ തന്നെ പഴം വെച്ചാൽ പച്ചയ്ക്കാണ് പോകുന്നത്, പഴമായിട്ട് പോകാറില്ല. കാര്യം അത്ര ആൾക്ക് ഡിമാൻഡാണ് പഴത്തിന്, ലഭ്യമല്ലെന്നുള്ളൊരു പ്രയാസമേ ഉള്ളൂ. മാന്യമായ വരുമാനം കിട്ടുന്ന ജോലിയാണ് വാഴകൃഷിയെന്ന് ജേക്കബ് മാത്യു നെഞ്ചിൽ കൈവച്ച് പറയും. പക്ഷേ കൃത്യമായി സംരക്ഷിക്കണമെന്ന് മാത്രം. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ വാഴപ്പഴം വാങ്ങാൻ സർക്കാർ തയ്യാറായാൽ കർഷകർക്ക് അത് നേട്ടമാകും. വരുമാനം നൽകുന്നുണ്ട്. ഇത് വിപണനത്തിന് ഞാൻ കൂടുതൽ ശ്രമിക്കാറില്ല. കാര്യം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റിലേഷൻസൊക്കെ കൊടുക്കുകയാണ് ഞാൻ പതിവ് ചെയ്യാറുള്ളത്. കൂടാതെ ഇതിൻ്റെ വിപണനം ചില കൂടുതലുണ്ടായ സമയത്ത് വിപണനത്തിൽ ശ്രമിക്കാറുണ്ട്. അവിടെ നല്ല വില കിട്ടുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ പഴയ വെറൈറ്റിയുള്ള കാളിക്കൊക്കെ, കാളി കരിങ്കദളിയൊക്കെ നല്ല വില കിട്ടുന്നു. കിലോയ്ക്ക് 25-30 രൂപ ഒക്കെ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. പുതുതായിട്ട് ഈ ഇത്തരം വെറൈറ്റി കൃഷി ചെയ്യാൻ കർഷകർക്ക് നല്ല ആദായമായിരിക്കുമോ താങ്കളുടെ അഭിപ്രായത്തിൽ? ഈ ഇപ്പോഴത്തെ ആൾക്കാർ കൃഷിയിൽ ഏറ്റവും പിന്നോട്ട് പോയിരിക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കൃഷി ചെയ്താൽ മാർക്കറ്റ് നല്ല വില കിട്ടും, അതിന് സംശയമൊന്നുമില്ല. ആൾക്കാർ മുന്നോട്ട് വരണമെന്നേ ഉള്ളൂ. വാഴയേറ്റങ്ങൾ ഇപ്പോൾ പഴത്തിന് ഇപ്പോൾ ഇവിടെ ആശ്രയിക്കുന്ന എല്ലാവരും തമിഴ്നാട്ടിൽ നിന്നാണ് ആശ്രയിക്കുന്നത്. ഞാലിപ്പൂവനും പൂവനും പാളങ്കൊണ്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് മറ്റ് വെറൈറ്റി ഇവിടെ ഇല്ല, ഇല്ലെന്ന് തന്നെ പറയാം. മാർക്കറ്റ് ലഭ്യമല്ല. വാഴക്കൃഷി നഷ്ടമില്ല. വാഴക്കൃഷി തന്നെ ചെയ്യാമെങ്കിൽ ജീവിക്കാൻ തന്നെ പറ്റും. അതിന് കുഴപ്പമൊന്നും, അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ, അതിന് നമുക്ക് ഭൂമിയുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സുഖമായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ജീവിക്കാൻ നോക്കി കണ്ട് നമ്മൾ വാഴയ്ക്കിടയ്ക്ക് മറ്റിടവുകളും കൃഷി ചെയ്ത് പോകാമെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ തന്നെ പറ്റും. വാഴകൃഷിക്ക് പുറമെ വീടിൻ്റെ ടെറസിൽ നിരവധി പച്ചക്കറികളും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ജേക്കബ് മാത്യുവിന് ഇപ്പോൾ സ്വന്തം പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്.